ഔഷധ ഗുണമുള്ള പല ചെടികളും കർക്കിടക ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കുന്നു. കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നു. അസുഖം വരാൻ സാധ്യത ഏറെയുള്ള സമയം. മരുന്ന് ചികിത്സയെല്ലാം ശരീരത്തിൽ പെട്ടെന്ന് തന്നെ ഫലം നൽകുന്ന കാലം കൂടിയാണ് കർക്കിടകം. ആരോഗ്യ സംരക്ഷണത്തിൽ വലിയ സ്ഥാനമാണ് മുക്കുത്തിപ്പൂവെന്നുള്ളത്. ക്യാൻസറിനെ ചെറുത്ത് നിൽക്കുന്നു. മുറിവിന് പരിഹാരം, വിട്ടുമാറാത്ത ചുമ, സ്ത്രീ ആരോഗ്യത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ട് ഈ മുക്കുത്തിപ്പൂവിന്. പൂവാം കുരുന്നില. പൂവാം കുരുന്നില ഒരു ഔഷധ സസ്യമാണ്. രക്തശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ആന്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിരിക്കുന്നുണ്ട്. കുറുന്തോട്ടി. വാദത്തിന് ഏറ്റവും നല്ലതാണ് കുറുന്തോട്ടി. കുറുന്തോട്ടി പിന്നെ പനി, നാഡികളുടെ ആരോഗ്യം ഇവയ്ക്കും ഉപയോഗിക്കുന്നു. നിലം വരണ്ട ഒരു ഔഷധ സസ്യമാണ്. അതൊരു കളവർഗം കൂടിയാണ്. ലിവർ സിറോസിസ്, പൈൽസ്, വെരിക്കോസ് വെയിൻ എന്നീ രോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് നിലം വരണ്ട. നിലം വരണ്ട കരളിൻ്റെ സംരക്ഷണത്തിനും ഉപയോഗിക്കുന്നു. മുത്തൽ. മുത്തൽ ബുദ്ധിശക്തിക്ക് നല്ലതാണ്. നാഡികളെ ബാധിക്കുന്ന പല രോഗത്തിനും മരുന്നായി ഉപയോഗിക്കുന്നു. ചെറുവുള ഒരു ദശപുഷ്പമാണ്. മുടിയിൽ ചൂടിയൽ ആയുസ് വർദ്ധിക്കും. രക്തസ്രാവം, മൂത്രാശയകല്ല് എന്നിവയ്ക്ക് പരിഹാരം. കീഴാർ നെല്ലി മഞ്ഞപ്പിത്തം എന്ന രോഗത്തിന് പരിഹാരമാണ്. ലിവറിൻ്റെ സംരക്ഷണത്തിനും ഏറ്റവും ഉത്തമമാണ്. ഉഴിഞ്ഞ കഷായം വയ്ക്കാൻ നല്ലതാണ്. ഉഴിഞ്ഞയിൽ ഉഴിഞ്ഞാൽ പോകാത്ത രോഗമില്ല. കരള്, വൃക്ക, കണ്ണ്, തൊക്ക് എന്നിവയുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നു. തലവേദനയ്ക്ക് ഉത്തമം. തൊട്ടാർവാടി. തൊട്ടാർവാടി അലർജി മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് തൊട്ടാർവാടി. കുട്ടികളുടെ കളികൂട്ടുകാരി കൂടിയാണ് തൊട്ടാർവാടി. തഴുതാമ ശ്വാസമുട്ടൽ, ചുമ എന്നിവയ്ക്ക് മരുന്നായി ഉപയോഗിക്കുന്നു. വിഷജീവികൾ കടിച്ചാൽ മരുന്നായിട്ടും തഴുതാമ ഉപയോഗിച്ചു വരുന്നു. രണ്ട് തരത്തിൽ തഴുതാമ കാണപ്പെടുന്നുണ്ട്. ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലും. കറുക പുല്ല് പൂജയ്ക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ സസ്യമാണ് കറുക. താരൻ, ചൊറിച്ചൽ, ചിരങ്ങ് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. പല്ലിൻ്റെ ആരോഗ്യത്തിനും ഉത്തമമാണ്. മുയൽച്ചെവി ഒരു ദശപുഷ്പമാണ്. വാദം, പിത്തം, കഫം എന്നീ ദോഷങ്ങൾക്ക് പരിഹാരമാണ്. മൈഗ്രെയിൻ, സൈനസൈറ്റിസ്, തലവേദന, വയറിൻ്റെ ആരോഗ്യം എന്നിവയ്ക്കും ഉപയോഗിച്ചു വരുന്നു. നവര അരി രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്നു. തവിട് ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു അരിയാണ്. ശരീരത്തിൽ ചൂട് നിലനിർത്താൻ സഹായിക്കുന്നു. ശരീരത്തിലെ മാലിന്യം മുക്തമാക്കുന്നു. എളുപ്പത്തിൽ ദഹിക്കുന്നു. ഇവയെല്ലാമാണ് നവര അരിയുടെ പ്രത്യേകത. 200 ഗ്രാമാണ് എടുക്കേണ്ടത്. 200 ഗ്രാം എന്ന് പറയുന്ന ഒരു ഗ്ലാസ്സാണ് അതിൻ്റെ അളവ് വരുന്നത്. അതിനുശേഷം നമുക്ക് പറിച്ചെടുത്തിരിക്കുന്ന സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ നല്ലപോലെ കഴുകി മണ്ണും പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. അതിൻ്റെ സമൂലമാണ് നമ്മൾ ഇവിടെ ഔഷധ കഞ്ഞിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. സമൂലം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വേര് മുതൽ കായി പൂവ് വരെ നമുക്കതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അത്രയും ഔഷധ ഗുണങ്ങളുള്ളതാണ് ഈ സസ്യങ്ങളെല്ലാം തന്നെ. നമുക്ക് ഇതിൻ്റെ കൂട്ട് മേടിക്കാൻ കിട്ടും. റെഡിമെയ്ഡ് കൂട്ട് വാങ്ങി ചേർക്കാം. നമ്മളിവിടെ പച്ചമരുന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരളിലോ അല്ലെങ്കിൽ കല്ലിലോ നല്ലപോലെ ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് മിക്സിയിലടിച്ച് നല്ലപോലെ ചാറ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് നല്ല ആരോഗ്യവും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങളെ പുറന്തള്ളാനും സഹായിക്കുന്നു. ശരീരത്തിൻ്റെ ചൂട് നിലനിർത്താനും നല്ല ആരോഗ്യത്തോടും ജീവിക്കാനുമാണ് കർക്കിടക കഞ്ഞി നമ്മൾ കുടിക്കുന്നത്. നമ്മളിവിടെ നാളികേരം ചേർക്കുന്നത് അരമുറി നാളികേരമാണ് ചേർക്കുന്നത്. നാളികേര പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. ഇതേപോലെ അരച്ച് നമുക്ക് തേങ്ങാപ്പാലും ഈ വെച്ചിരിക്കുന്ന ഔഷധ കൂട്ടിലേക്ക്, ഔഷധ കഞ്ഞിയിലേക്ക് ചേർക്കാം. കുക്കറിൽ നമുക്ക് മൂടി വയ്ക്കാം. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വരാറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ തുറക്കുകയാണെങ്കിൽ കഞ്ഞി റെഡി ആയിട്ടുണ്ടാവും. ഔഷധ കഞ്ഞി അല്ലെങ്കിൽ ഇപ്പോൾ കർക്കിടക കഞ്ഞി എന്നും അറിയപ്പെടുന്നുണ്ട്. കഞ്ഞിയിലേക്ക് ചേർക്കാൻ വേണ്ടി 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, അതേപോലെ ചെറിയ ഉള്ളി അരിഞ്ഞത് ഒരു ഫ്രൈ പാനിലിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഏകദേശം ഗോൾഡൻ കളർ ആവുമ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡി ആയിരിക്കുന്നതിലേക്ക് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട്, ഔഷധ കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ കൊടുക്കണേ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.